ക്രിസ്തുവിൽ പ്രിയരെ, പർപ്പിൾ തോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ദൈവഭയമുണ്ടോ? എന്താണ് നിങ്ങളുടെ മനസ്സിലെ ഉത്തരം? ഒരു നിമിഷം നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് ആ ദൈവഭയത്തോടുകൂടെയാണോ, ദൈവ വിചാരത്തോടുകൂടെയാണോ നമ്മൾ ആ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ധനവാനായ ഒരു മനുഷ്യനും ലാസറും തമ്മിലുള്ള വലിയ ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണ് ധനവാനും ലാസറും. ധനവാൻ്റെ പ്രവൃത്തികളിലെ ഈ ദൈവഭയമില്ലായ്മയും ദൈവവിചാരമില്ലായ്മയുമാണ് അവനെ നിത്യമായ വേദനകൾ സഹിക്കുന്നതിന് വേണ്ടിയിട്ട് നരകത്തിലേക്ക് തള്ളിവിട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ദൈവഭയവും ദൈവവിചാരവുമില്ലാത്ത പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവരാനായിട്ട് ഈ തപസ്സുകാലം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവഭയത്തോടുകൂടെ ദൈവവിചാരത്തോടുകൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോയാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിത്യമായ ജീവനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചറിയുമ്പോൾ ഒരിക്കലും തിരികെ നടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇന്ന് ഈ നിമിഷം നമ്മെ ഈ വചനം, ഈ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത് പോലെ തിരികെ നടക്കുവാനുള്ള ഒരു പ്രേരണ നൽകണം. ഇനി മുതലുള്ള നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരമുള്ളതായിരിക്കണം? ഈ ദൈവഭയത്തോടുകൂടെയും ദൈവവിചാരത്തോടുകൂടെയും ഉള്ളതായിത്തീരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അവരുടെ വേദനകളിൽ അവരോട് സഹതപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവപിതാവിൻ്റെ അടുക്കലേക്ക് സന്തോഷത്തോടുകൂടെ ആശ്വാസത്തിൻ്റെതായ ആ മടിത്തട്ടിൽ നമുക്ക് വിശ്രമിക്കണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ദൈവഭയത്തിലും ദൈവവിചാരത്തിലും അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കണം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ പ്രാപ്തമാക്കട്ടെ എന്ന്, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.